നമസ്കാരം. ദിവസങ്ങൾക്ക് മുൻപ് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പണം ചോദിച്ച വർഷ എന്ന യുവതിയെ മലയാളികൾ ഒന്നടങ്കം സഹായിച്ചിരുന്നു. 50 ലക്ഷത്തിന് മുകളിൽ സഹായമായി ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വർഷ വീണ്ടും എത്തുകയാണ്. കാരണക്കാർ അന്ന് സഹായിക്കുവാൻ ഒപ്പം നിന്നവർ തന്നെ. അമ്മയുടെ ശസ്ത്രക്രിയയ്ക്കായി സമൂഹ മാധ്യമങ്ങളിലൂടെ പണം സ്വരൂപിക്കുവാൻ സഹായിച്ചവർ തന്നെ പണത്തിനായി ഭീഷണിപ്പെടുത്തുന്നതായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് വർഷ എത്തുന്നത്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പണം ചോദിച്ച വർഷയ്ക്ക് 50 ലക്ഷത്തിന് മുകളിൽ സഹായമായി ലഭിച്ചിരുന്നതായാണ് വിവരം. വർഷയ്ക്ക് സഹായമായി ലഭിച്ച പണത്തിന്റെ കാര്യത്തിൽ സഹായം നൽകിയവർ ഇപ്പോൾ അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഫോണിൽ വിളിച്ച് ഒട്ടേറെ പേർ ഭീഷണിപ്പെടുത്തുന്നുണ്ടായെന്നും ജീവനോടെ മടങ്ങിപ്പോകാൻ കഴിയുന്ന കാര്യം ഉറപ്പില്ല എന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വർഷ ഫേസ്ബുക്ക് ലൈവിലൂടെ പറയുകയായിരുന്നു. സാജൻ കേച്ചേരി എന്ന വ്യക്തിയെ പേരെടുത്ത് പറയുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ വഴി ചാരിറ്റി നടത്തുന്നയാളാണ് സാജൻ. അമ്മയുടെ ചികിത്സയ്ക്കായി ലഭിച്ച പണത്തിൽ നിന്നും അവർ ആവശ്യപ്പെടുന്നവർക്ക് പണം നൽകണമെന്നാണ് ആവശ്യം. ഇനിയും 3 മാസത്തോളം കൊച്ചിയിൽ തന്നെ തുടരേണ്ട അവസ്ഥയിലാണ് വർഷ. അമ്മയുടെ ആദ്യ ചെക്കപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന പണം നൽകാമെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല എന്ന് വർഷ പറയുന്നു. ഇതേ ആശുപത്രിയിൽ തന്നെ അപകട നിലയിലായിരുന്ന ഗോപിക എന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം തനിക്ക് ലഭിച്ച പണത്തിൽ നിന്നും വർഷ നൽകിയിരുന്നു. ആ കുട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുവെന്നും വർഷ പറയുന്നു. ഇനിയും ഒരുപാട് പണം അമ്മയുടെ ചികിത്സയും മരുന്നിനും വേണം. ഈ അവസരത്തിലാണ് ലഭിച്ച പണം അവർ പറയുന്നവർക്ക് നൽകണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ രംഗത്തെത്തുന്നത്. പണം ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്നറിയിച്ച വർഷയെ കുറിച്ച് സാധൻ കേച്ചേരിയും ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരുപാട് പേർ വർഷയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്.